നമസ്കാരം, ഞാൻ ഡോക്ടർ വരുൺ നമ്പ്യ, ഫേഷ്യൽ കോസ്മെറ്റിക് സർജൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വായിലെ അർബുദത്തിനെ കുറിച്ച് ഒരു ബോധവൽക്കരണം നൽകാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ നാട്ടില് അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടെടുക്കെ മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ ഏറ്റവും പ്രിവാലന്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും സാധ്യതയുള്ള ഒരു ക്യാൻസർ എന്ന് പറയുന്നത് വായിലെ അർബുദമാണ്. അപ്പൊ ഈ വായിലെ അർബുദം എന്ന് പറയുന്നത് പല ഇന്ത്യ മൊത്തെടുക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും വായിലെ അർബുദം വരുന്നതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് അനാവശ്യമായിട്ടുള്ള ടൊബാക്കോ അല്ലെങ്കിൽ പാൻ പദാർത്ഥങ്ങൾ ചവക്കുന്നതാണ്, അല്ലെങ്കിൽ സ്മോക്കിങ്ങിന്റെ ഭാഗമായിട്ടും ഒരു പരിധി വരെ വായിലെ അർബുദം വരുന്നുള്ളൂ. പക്ഷെ കേരളം എന്ന ഈ നാട്ടില് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഈ പാൻ പരാഗ് അല്ലെങ്കിൽ പാൻ ചവക്കുന്നതിന്റെ ആ ഒരു മെജോറിറ്റി വളരെ കുറവാണ്. പക്ഷെ എന്നാൽ തന്നെയും കേരളത്തിൽ വായിലെ അർബുദം വളരെ വളരെ കൂടുതലാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഈ വായിലെ അർബുദം കൂടുവാനുള്ള ഒരു കാരണങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളുടെ ദന്ത ആരോഗ്യത്തിൽ നമ്മൾ വളരെ നിസ്സാരമായി കളയുന്നതാണ് വായിൽ ഉള്ള പൊട്ടിയ പല്ലുകൾ, അല്ലെങ്കിൽ ദ്രവിച്ച പല്ലുകൾ, അല്ലെങ്കിൽ അറ്റമടർന്നു പോയ പല്ലുകൾ, അല്ലെങ്കിൽ പഴയ ഫില്ലിങ്ങിൽ ഇളകിപ്പോയ പല്ലുകൾ. ഒക്കെ ഇങ്ങനെയൊക്കെ പല്ലുകൾ കിടക്കുമ്പോൾ നമ്മളുടെ നാവിന് അതറിയാതെ തന്നെ ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ കവിളിന് മുറിവുകൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ മുറിവുകൾ അല്ലെങ്കിൽ ഈ മൂർച്ചയേറിയ പല്ലിൻ്റെ ഭാഗങ്ങൾ, അഗ്രഭാഗങ്ങൾ, അല്ലെങ്കിൽ വായിൽ എടുത്തു കളയാതെ ബാക്കി വെച്ചിരിക്കുന്ന വേരുകൾ, പല്ലിൻ്റെ കുറ്റിപ്പല്ലുകൾ, ഇതൊക്കെ നമ്മളുടെ നാവിനും അതേപോലെ കവിളിനും അറിയാതെ മുറിവുകൾ സംഭവിക്കുന്നു. ഈ മുറിവുകൾ നമ്മൾക്ക് പ്രത്യേക പരോക്ഷമായിട്ട് വേദനകളൊന്നും സംഭവിക്കില്ല. പക്ഷേ ഈ മുറിവുകൾ സ്ഥിരമായിട്ട് ഒരേ സ്ഥലത്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് അതൊരു സുപ്രഭാതത്തിൽ അത് വ്രണമായി മാറുന്നു. ഈ വ്രണം പിന്നെ എന്താകുന്നു, നമ്മൾ വീണ്ടും ശ്രദ്ധിക്കാതെ നമ്മൾ ചെറിയ എന്താണ് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് നാവിൻ്റെ വായ്പുണ്ണിൻ്റെ ഒരു ഓയിൻമെൻറ്റ് വാങ്ങിച്ചു പറയട്ടും, നമ്മൾ ഡോക്ടറെ കാണിക്കുന്നില്ല. അങ്ങനെ നമ്മൾ ഇതിനെ വളരെ നിസ്സാരമായി കളയുമ്പോൾ ആ മൂർച്ചയേറിയ പല്ലുകൾ കൊണ്ട് സംഭവിക്കുന്ന ആ മുറിവുകൾ മെല്ലെ മെല്ലെ ഒരു ക്യാൻസറായി മാറുന്നു എന്നുള്ളതാണ്. സോ കേരളം മൊത്തമായി എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വായിലെ അർബുദം വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് മൂർച്ചയേറിയ പല്ലുകളുടെ അഗ്രഭാഗങ്ങൾ നാവിനും കവിളിനും കൊണ്ടിട്ടാണ് എന്നുള്ളതാണ്. സോ എനിക്ക് എൻ്റെ മലയാളികളോട് എല്ലാവരോടും ആവശ്യപ്പെടാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ദന്താരോഗ്യത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വായിൽ ബാക്കി വന്നിരിക്കുന്ന ഈ പറഞ്ഞ കുറ്റിപ്പല്ലുകൾ എടുത്തു കളയുക. മൂർച്ചയേറിയ പല്ല് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ അഗ്രഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മിനുസപ്പെടുത്തി റൗണ്ട് ആക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ ഫില്ലിങ്ങുകൾ അല്ലെങ്കിൽ പഴയ അടർന്നു പോയ ഫില്ലിങ്ങുകൾ ഉണ്ടെങ്കിൽ അതിനെ നല്ല ഭംഗിയായിട്ട് അടച്ചിട്ട് ആ മൂർച്ചമായ പല്ലുകളെ രാഗിയെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന പല്ല് സെറ്റ് അല്ലെങ്കിൽ അതിനൊരു ചെറിയ കമ്പി ഉണ്ടെങ്കിൽ ആ കമ്പി നിങ്ങളുടെ കവിളിനോ അല്ലെങ്കിൽ നിങ്ങളുടെ നാക്കിനോ കൊള്ളുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനുള്ള ശ്രമം നടത്തുക. അപ്പം നിങ്ങൾ നിർബന്ധമായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. രണ്ടാമത് നമ്മളുടെ വായിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളുടെ യങ് ജനറേഷൻ, അതായത് നമ്മളുടെ ചെറുപ്പക്കാരുകളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഹാൻഡ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചൈനി കൈനി, അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ യഥാർത്ഥമായ പേരുകൾ അറിയില്ല. പല തരത്തിലും പല രൂപത്തിലും അത് അവൈലബിൾ ആണ്. അതായത് നമ്മളുടെ ഈ നമ്മളുടെ ചുണ്ടുകളുടെ ഇടയിലായിട്ട് അല്ലെങ്കിൽ മേൽ ചുണ്ടിൻ്റെ ഇടയിലായിട്ട് അവർ പല തരത്തിലുള്ള സാധനങ്ങൾ കുത്തിത്തിരിക്കുന്നുണ്ട്. അത് വെക്കുമ്പോൾ അവർക്ക് കിക്ക് കിട്ടും എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ ഒരു ലഹരി കിട്ടുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഹാൻഡ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ചൈനി കൈനി അല്ലെങ്കിൽ എന്താണ് ഐസ് ഇതൊക്കെ വെക്കുമ്പോഴെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതില് ചെറിയ ചെറിയ ഗ്ലാസ് പാർട്ടിക്കിൾസ് അവർ പൊടിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ചെറിയ ഗ്ലാസ് പാർട്ടിക്കിൾസ് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കവിളുകളിൽ അത് ചെറിയ സുഷിരങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാക്കുന്നു. ആ ദ്വാരങ്ങളിലൂടെയാണ് ഈ ടൊബാക്കോയുടെ കണ്ടൻസ് നമ്മളുടെ ബ്ലഡ് സർക്കുലേഷനിലോട്ട് പോകുന്നതും അത് നമ്മൾക്ക് അതായത് ഈ പറഞ്ഞ ലഹരി തരുന്നത്. സോ നമ്മൾ ഈ പറയുന്ന ഹാൻഡ്സ് അവിടെ വെക്കുമ്പോൾ അല്ലെങ്കിൽ ടൊബാക്കോ പദാർത്ഥങ്ങൾ അവിടെ വെക്കുമ്പോൾ എന്നും ആ പറയുന്ന ഗ്ലാസ് പാർട്ടിക്കിൾസ് അവിടെ ചെറിയ 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 മുറിവുകൾ ഉണ്ടാക്കുന്നു. ആ സ്ഥിരമായിട്ട് ഈ മുറിവുകൾ നമ്മൾ ഒരു ദിവസം വെക്കുന്നു, രണ്ട് ദിവസം വെക്കുന്നു, നാല് ദിവസം വെക്കുന്നു, അങ്ങനെ തുടർച്ചയായിട്ട് വെക്കുമ്പോൾ ഈ സ്ഥിരമായിട്ട് വെക്കുന്ന മുറിവുകൾ എന്താകുന്നു, ഒരു അൾസറേഷനായി മാറുന്നു. ഈ അൾസറേഷൻ എന്തായി മാറുന്നു, ക്രമേണ ഒരു ക്യാൻസറായി മാറുന്നു എന്നുള്ളതാണ്. സോ നമ്മളുടെ യങ്ങർ ജനറേഷൻ അല്ലെങ്കിൽ നമ്മളുടെ ചെറുപ്പക്കാർ അല്ലെങ്കിൽ നമ്മളുടെ ഈ ശീലങ്ങൾ അതായത് ഹാൻഡ്സ് ഒക്കെ വെക്കുന്നവർ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ ശീലത്തിൽ നിന്ന് മുക്തി നേടണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം
ഏറ്റവും കൂടുതൽ ക്യാൻസർ വരാനുള്ള സാധ്യതകൾ ഈ പറയുന്ന ശീലങ്ങൾ നമ്മുടെ ഈ വെസ്റ്റിബ്യൂളിൽ വെക്കുന്നത് കൊണ്ടാണ്. മൂന്നാമത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോക്കിംഗ് ആണ്. അപ്പൊ നല്ല രീതിയിലുള്ള സ്മോക്കേഴ്സ്, അതായത് ഒരു ദിവസം എല്ലാവർക്കും വരണം എന്നില്ല, പക്ഷെ നിങ്ങൾ ഒരു ഹതഭാഗ്യനാണ് എന്നുള്ളതാണെങ്കിൽ, നിങ്ങൾ നല്ല രീതിയിലുള്ള സ്മോക്കർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിലുള്ള അർബുദം വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുപോലെ ടൊബാക്കോ ചുവി, മുമ്പ് കാലങ്ങളിൽ എല്ലാവരും വെത്തില, അടക്ക അല്ലെങ്കിൽ നുറുക്ക് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ചവയ്ക്കുന്നവരാണ്. സോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ നോർത്ത് ഇന്ത്യൻസ്, അതായത് നമ്മളുടെ അതിഥി തൊഴിലാളികൾ നമ്മളുടെ നാട്ടിൽ വളരെയധികം വന്നതിൻ്റെ ഭാഗമായിട്ട് അവർ കൊണ്ടുവന്ന ഒരു ശീലമുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ശീലമാണ് ഈ പറയുന്ന പലതരത്തിലുള്ള പാൻ മസാലകൾ, പാൻ പരാഗുകൾ, അതുപോലെ ടൊബാക്കോ ച്യൂയിങ്. അപ്പോൾ ഈ ഒരു ശീലത്തിൻ്റെ ഭാഗമായിട്ട് വായിലുള്ള അർബുദത്തിൻ്റെ എണ്ണം വളരെയധികം കൂടുകയാണ്. സോ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പറയുന്ന പാൻ പരാഗുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന പാൻ മസാലകൾ പൂർണ്ണമായി ഉപേക്ഷിക്കുക. അതേപോലെ വെത്തിലയും അടക്ക അതേപോലെ നുറുക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മുക്തി നേടുക. കാരണം സ്ഥിരമായിട്ട് ഇത് നുറുക്കുമ്പോഴും നമ്മളെ വായിലുള്ള എന്താണ് ആ ബാക്ടീരിയൽ ഫ്ലോറ നഷ്ടപ്പെടുന്നു, ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആവുന്നു നമ്മളുടെ നാക്കുകൾ അല്ലെങ്കിൽ നമ്മളുടെ കവിളുകൾ. ചിലവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇത് ചവച്ചിട്ട് ഒന്നുകിൽ വലതേ കവിള അല്ലെങ്കിൽ ഇടതേ കവിള ഒരു സ്ഥലത്ത് അത് സ്റ്റോക്ക് ചെയ്യുന്നു. എവിടെയാണോ അത് ശേഖരിച്ച് വെക്കുന്നത്, ആ ശേഖരിച്ച് വെച്ചെടുത്താണ് ക്യാൻസർ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ. സോ ആ ഒരു ദുശീലം പൂർണ്ണമായി മാറ്റുക എന്നുള്ളതാണ്. നാലാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്, നമ്മളുടെ ഇത് അത്ര കോമൺ അല്ലെങ്കിൽ തന്നെയും എനിക്ക് നിങ്ങളെ അലാം ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പ് കാലങ്ങളിൽ അല്ലെങ്കിൽ മുമ്പേ തുടർന്ന് വരുന്ന ഒരു ശീലമാണ് നമ്മളുടെ നാക്ക് വടിക്കുക എന്നുള്ളത്. സോ നാക്ക് വടിക്കുമ്പോഴേ എല്ലാവരും ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നല്ലൊരു ശതമാനം ആൾക്കാർ ഉപയോഗിക്കുന്നത് സ്റ്റീൽ ടങ് ക്ലീനേഴ്സ് ആണ്, അതായത് നാക്ക് വടിക്കാനുള്ള സ്റ്റീൽ ടങ് ക്ലീനേഴ്സ്. അപ്പൊ നിങ്ങൾ സ്റ്റീൽ ടങ് ക്ലീനേഴ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ നാക്ക് വടിക്കുമ്പോഴും നിങ്ങൾക്ക് സംഭവിക്കുന്ന രണ്ട് മെയിൻ പ്രശ്നങ്ങളുണ്ട്. ഒന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ടേസ്റ്റ് ബഡ്സ് അല്ലെങ്കിൽ നാവിലുള്ള രുചികൾ, രുചി തരുന്ന ഒരുപാട് ഗ്രന്ഥികളെ നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് നാക്ക് പിന്നിലോട്ട് അല്ലെങ്കിൽ രുചി തരുന്ന ടേസ്റ്റ് ബഡ്സ് പിന്നിലോട്ടാണെങ്കിൽ, നമ്മൾ ഈ സ്റ്റീൽ ടങ് ക്ലീനേഴ്സിന്റെ സഹായത്തോടെ അതിനെ വലിച്ച് നമ്മൾ മുന്നിലോട്ടേക്ക് വലിക്കുകയാണ്. അപ്പൊ സ്ഥിരമായിട്ട് അവിടെ എന്താണ് ഒരു മുറിവ് അല്ലെങ്കിൽ ഒരു വ്രണം പോലെയാണ് സംഭവിക്കുന്നത്, അതായത് എപ്പോഴും അതിനിങ്ങനെ മാന്തി നമ്മൾ ദ്രോഹിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് സ്റ്റീൽ ടങ് ക്ലീനേഴ്സ് ഉപയോഗിക്കുന്നവർക്ക് സംഭവിക്കുന്ന ഒരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ വായിൽ അപ്പൊ ഒരു ചെറിയ എരിവുള്ള പദാർത്ഥങ്ങൾ കഴിച്ചാൽ കൂടെ അവർക്ക് ഭയങ്കരമായിട്ട് എരിവുള്ളത് വരുന്നു. ഇത് എല്ലാവർക്കും വരണം എന്നില്ല, ചിലവർക്ക് വരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ രുചിക്ക് നാവിന് പറ്റുന്ന രുചിയുടെ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു ഒന്ന്. രണ്ടാമത്, ചിലവർക്ക് ഈ സ്ഥിരമായിട്ട് സ്റ്റീൽ ടങ് ക്ലീനേഴ്സ് ഉപയോഗിക്കുന്ന ഭാഗമായിട്ട് ഒരു ഫ്രിക്ഷണൽ കെരട്ടോസിസ് അല്ലെങ്കിൽ നാവിന് ഒരു തരത്തിലെ വെള്ളപ്പാടുകൾ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നു. ഈ വെള്ളപ്പാടുകൾ പിന്നെ എന്തെന്ന് ക്രമേണ വേണ്ടാത്ത അസുഖമായി മാറുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മളുടെ എല്ലാവർക്കും ഒരുപാട് സ്ത്രീകളിൽ, ഇനി സ്ത്രീകളുടെ കേസിൽ ഞാൻ പറയാം, സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു തരം ഒരു അസുഖമാണ് വായിലുള്ള വെള്ളപ്പാടുകൾ. ഇടത് ഭാഗത്തും വലത് ഭാഗമായിട്ടും ചിലവർക്ക് മോണക്കൊക്കെ ഉണ്ടാവുന്നു, പുരുഷന്മാർക്കും ഇല്ലായികയില്ല, പക്ഷെ ഏറ്റവും കോമൺ ആയിട്ട് സ്ത്രീകളിലാണ് കാണുന്നത്. അതിൻ്റെ വകഭേദം എന്ന് പറയുന്നത് ലൈക്കൻ പ്ലാനസ് എന്നുള്ളതാണ്. ഒട്ടുമിക്ക സ്ത്രീകൾക്കും അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകളിൽ ഇപ്പോൾ എൻ്റെ പ്രാക്ടീസിൽ ഞാൻ കാണുന്നതാണ്. അപ്പം ഈ വെള്ളപ്പാടുകളെ നിങ്ങൾ ഒരു ഡോക്ടറെ കാണിക്കണം, പക്ഷെ എല്ലാ വെള്ളപ്പാടുകളെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഈ ലൈക്കൻ പ്ലാനസ് എന്ന് പറയുന്ന ഈ അസുഖം എന്ന് പറയുന്നത് നിങ്ങളുടെ വായിലെ വെള്ളപ്പാടുകൾ അവിടെ ഉണ്ടാവുന്നു. അത് നിങ്ങൾ എരിവുള്ള ഭക്ഷണം അല്ലെങ്കിൽ ചെറിയ എരിവുള്ള ഭക്ഷണം കഴിക്കുമ്പോഴേ നിങ്ങൾക്ക് ഭയങ്കര ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവുന്നു. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ തരത്തിലുള്ള വെള്ളപ്പാടുകൾ നിങ്ങൾ ഡോക്ടറെ കാണിക്കണം. പക്ഷേ അതൊരു ലൈക്കൻ പ്ലാനസ് ആണ് എന്ന് തീർച്ചപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ അതിനെ വലിയ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ലൈക്കൻ പ്ലാനസ് എന്നൊരു അസുഖം ഒരു കാരണവശാലും വളരെ വഷളായിട്ട് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള അസുഖവും അല്ലെങ്കിൽ വേണ്ടാത്ത അസുഖം അല്ലെങ്കിൽ ക്യാൻസറായി മാറാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. സോ പക്ഷേ ല്യൂക്കോപ്ലേക്കിയ എന്നൊരവസ്ഥയിലോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. കാരണം അതൊരു പ്രീ ക്യാൻസറസ് ലീഷൻ ആണ്. അപ്പം നിങ്ങൾ അതിനെ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കണം. അപ്പം എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഏറ്റവും വലിയ അഡ്വൈസ് എന്ന് പറയുന്നത്, വായിലെ അർബുദത്തിനെ നിങ്ങൾ വളരെ നിസ്സാരമായി എടുക്കരുത്. നിങ്ങളുടെ ഒരു ചെറിയ ശ്രദ്ധക്കുറവിൻ്റെ ഭാഗമായിട്ടാണ് വായിലെ അർബുദം വരുന്നത്. സോ നിങ്ങളെല്ലാവരും നിങ്ങളുടെ അടുത്തുള്ള ഒരു ദന്ത ഡോക്ടറെ അല്ലെങ്കിൽ ഡെന്റിസ്റ്റിനെ കാണിച്ചിട്ട് വായി മൊത്തമായിട്ട് ചെക്ക് ചെയ്യുക, നിങ്ങളുടെ നാക്കിനെ ചെക്ക് ചെയ്യുക, നിങ്ങളുടെ കവിളിനെ ചെക്ക് ചെയ്യുക. ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ അസുഖം വേണ്ട എന്നുള്ളത് തീർച്ചപ്പെടുത്തുക. അതിൽ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, മൂർച്ചയേറിയ പല്ലുകൾ നിങ്ങളുടെ വായിലുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ
തന്നെ അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത ദിവസം തന്നെ നിങ്ങൾ അടുത്തുള്ള ഡോക്ടറെ അടുത്തൊക്കെ പോയിട്ട് ആ മൂർച്ചയേറിയ ഭാഗം ഒന്ന് മിനുസപ്പെടുത്തിയിട്ട് നിങ്ങൾ ഈ ക്യാൻസർ അല്ലെങ്കിൽ ഈ മഹാവ്യാപത്ത് ആപത്ത് നിങ്ങൾക്ക് വരണ്ട എന്നുള്ളത് തീർച്ചപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.